ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു താരാസ് മിത്ര വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡബിൾ സർക്കിൾ സ്കേർട്ടാണ്. അപ്പോൾ ഇതൊരു 2 വയസ്സ് ഉള്ള ഒരു കുട്ടിക്കുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഒരു 4.5 മീറ്ററുള്ള തുണിയോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം 3 പേർക്കുള്ള ചെയ്യണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തുണി ഫുള്ളുള്ള ലെങ്ത്ത് ഞാൻ കാര്യം പറയുന്നില്ല. ഇതിപ്പോൾ ഞാനൊരു 22 ഇഞ്ച് വീതി വെച്ചിട്ട് 4 മടക്കിയിട്ടേക്കുവാണ്. മൊത്തത്തിൽ ഇത് 8 ലെയറുണ്ട്. മുറിച്ച് വാങ്ങുന്ന തുണി കടയിൽ നിന്ന് എങ്ങനെയാണോ മടക്കിയിരിക്കുന്നത്, ആ മടക്കിൽ തന്നെ വെച്ചിട്ട് 2 ലെയർ, അങ്ങനെ മൊത്തം 4 ലെയർ, അപ്പോൾ 8 ലെയർ വരും. ആ രീതിയിലാണ് മടക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോർണറാണ് ഫുള്ള് ഫോൾഡഡ് സൈഡാണ്, ഈ ഇപ്പുറത്തെ സൈഡാണ് ഓപ്പൺ സൈഡ്. അപ്പോൾ ഈ ഫുള്ള് ഫോൾഡഡ് സൈഡ്, അതായത് 2 സൈഡും ഫോൾഡഡ് വരുന്നതാണ് ഈ ഭാഗം. അപ്പോൾ ഈ ഫോൾഡ് സൈഡിൽ നിന്നാണ് നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇവിടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാൻ വേസ്റ്റ് നമുക്കറിയാം, പക്ഷേ ഒരു റൗണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പീസിന് കട്ട് ചെയ്യുമ്പോൾ നമുക്കത് എത്രയാണെന്ന് കറക്റ്റായിട്ട് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു സർക്കിൾ സ്കർട്ടാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സർക്കിളിൻ്റെ നടുക്ക് ഭാഗം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ റേഡിയസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ വേസ്റ്റിനെ നമ്മൾ സർക്കംസ്റ്റൻസ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങ് കണക്ക് പറഞ്ഞങ്ങ് പഠിപ്പിക്കുന്നില്ല, എല്ലാവർക്കും അത് കണ്ടാൽ അറിയാം. എന്നാലും ഞാനിതൊരു കറക്റ്റ് കിട്ടാൻ വേണ്ടി, മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റേഡിയസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് അപ്പോൾ നമുക്കിപ്പം വേസ്റ്റായിട്ട് 22 ഇഞ്ചുണ്ട്. അപ്പോൾ അതിന് ഒരു 2π കൊണ്ട് ഡിവൈഡ് ചെയ്യും റേഡിയസ് കിട്ടാനായിട്ട്. 2π എന്ന് പറഞ്ഞാൽ പൈൻ്റെ വാല്യൂ 3.14 ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ 8 വലിയൊരു പീസാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലത്തെയാണ് ഒരു സർക്കിൾ, അപ്പോൾ ബാക്കിലത്തേക്ക് 2 സർക്കിൾ വരുന്നുണ്ട്. നമ്മൾ ആ വേസ്റ്റിനെ 11 മാർക്ക് ചെയ്യും, എന്നിട്ടാണ് ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 1.75 വരും. അതിൻ്റെ കൂടെ ഞാനൊരു 1/2 ഇഞ്ച് കൂടി ചേർത്തിട്ട് 2 ഇഞ്ചാണ് നമ്മൾ ഈ ഒരു സർക്കിളിനായിട്ട് വേസ്റ്റിൻ്റെ ഭാഗത്തിന് വേണ്ടിയിട്ട് ഇടുപ്പ് വണ്ണം കിട്ടാനായിട്ടുള്ളത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്ന കാര്യം, 1/4 ഇഞ്ച് കൂടിയാൽ തന്നെയും നമുക്ക് ഈ വേസ്റ്റ് ഫുള്ള് വ്യത്യാസം വരും, നല്ല വ്യത്യാസം വരും. ഞാനിപ്പോൾ ഇതിനകത്തൊരു പ്ലീറ്റും കൂടെ ഒരു ചെറിയ, അതായത് ഇലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് 2 ഇഞ്ച് കൊടുത്തത്. അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് ബാൻഡായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇലാസ്റ്റിക് ഇല്ലാതെ ബാൻഡായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ 3/4 ഇഞ്ച് മാത്രമേ ഇടാവൂ, 1/3 ഇഞ്ച് മാത്രമേ ഇടാവൂ. ഇപ്പം ഞാനിവിടെ ഇലാസ്റ്റിക് ഇടുമ്പോഴത്തേക്ക് അതൊന്ന് വലിഞ്ഞു നിൽക്കണം, അതുകൊണ്ടാണ് 2 ഇഞ്ച് കൊടുക്കുന്നത്. 1/4 ഇഞ്ച് കൂടി ഇട്ടിട്ട് 2 ഇഞ്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ശകലം കൂടിയാൽ തന്നെയും നല്ല വണ്ണ വ്യത്യാസം വരും. വേസ്റ്റ് ബാൻഡായിട്ട് എടുക്കണമെങ്കിൽ കൃത്യമായിട്ട് ഇത് തന്നെ എടുക്കണം. കാര്യം നമ്മൾ ഈ 1/4 ഇഞ്ച് തയ്യൽത്തുമ്പ് 2 ജോയിൻറ്റിന് പോയാൽ കൂടിയും കുറച്ചേ വരുത്തോളും, വളരെ വ്യത്യാസമൊന്നും വരുത്തില്ല. പിന്നെ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, ഈ ഒരു 2 ഇഞ്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് തയ്യൽത്തുമ്പോൾ 2 സൈഡിലും ജോയിൻ ചെയ്യുന്നതിനായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പം നമ്മളിതാണ്ട് ഈ ഒരു കോർണറിൽ നിന്ന് ഇത് 4 മടക്ക് വരുന്ന ഭാഗമാണ്. 2 ലെയറിലേക്ക് ഫ്രണ്ടിലേക്കൊരു ഫുൾ സർക്കിൾ, ബാക്കിലേക്കൊരു ഫുൾ സർക്കിൾ, അതിൻ്റെതാണ് ഈ ഭാഗം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ മടക്കി കാണിച്ച ഒരു പേപ്പറിൻ്റെതും കൂടിയാണ്. ഈ ഒരു സൈഡിൽ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ആ 8 ലെയർ എങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ തുണിയിൽ ഞാൻ മടക്കുന്ന കാണിക്കാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് ഞാനൊരു പേപ്പറിലും കൂടി കാണിച്ചത്. അപ്പോൾ അത് ഈ ഒരു കോർണർ ഇങ്ങനെ നമ്മൾ സർക്കിൾ ആദ്യം കട്ട് ചെയ്തു ലെങ്ത് അനുസരിച്ച്. ആ ലെങ്ത് എന്ന് പറയുന്നത് 19 ഇഞ്ചായിരുന്നു. മൊത്തം 22 ഇഞ്ചുണ്ട്, 2 ഇഞ്ച് പോയി 20 ഇഞ്ചും ലെങ്ത് ഉണ്ട്. അപ്പോൾ 19 ഇഞ്ച് എന്ന് പറഞ്ഞാൽ താഴെ ഒരു മടക്കും കൂടി വരുന്നത് കൊണ്ടാണ് 20 ഇഞ്ചിൻ്റെത് കൊടുത്തത്. ഇപ്പോൾ ആലോചിക്കുക, നമ്മുടെ സർക്കിളിന് വേസ്റ്റ് ബാൻഡിന് 2 ഇഞ്ച് നീളവും നമ്മുടെ ഫുൾ ലെങ്ത് 20 ഇഞ്ച് നീളവും, അങ്ങനെ മൊത്തത്തിൽ 22 ഇഞ്ച്. അപ്പോൾ 22 ഇഞ്ച് നീളത്തിൽ കിട്ടുന്ന രീതിയിൽ 4 മടക്ക് വരുമ്പോഴത്തേക്ക് 44 അപ്പോൾ 44 44 84 88 അങ്ങനെ വേണം നമ്മുടെ ഈ തുണി എങ്ങനെ വേണമെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ അതായത് വിരിച്ചിട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ജോയിൻ്റ്, ഇതാ ഈ ഒരു സൈഡ് വരുന്നത്. ഈ നമ്മുടെ നടുക്ക് കാണുന്ന ഹോളാണ് നമ്മുടെ വേസ്റ്റ് ഭാഗം വരുന്നത്. പിന്നെ ഈ 2 സൈഡ്, ഇതിപ്പോൾ 2 സർക്കിളാണ്, 2 കംപ്ലീറ്റ് സർക്കിളാണ്. നൂത്തിടുമ്പോൾ ഇത്രയും ഫ്ലെയർ കിട്ടും. ഇപ്പോൾ വലിയവർക്ക് തയ്ക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു വലിയ സാരിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തോനെ വേണ്ടി വരും. ഇതൊരു കുട്ടിക്ക് തന്നെ ആണെങ്കിൽ തന്നെയും
ഏകദേശം 2.5 meter ഇതിപ്പോൾ തുണി ആയിട്ടുണ്ട് ഒരു കുട്ടിക്ക് തന്നെ ഒരാൾക്ക് വേണ്ടിയിട്ട് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ തോനെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സ്കേർട്ടിൻ്റെ പോർഷനെല്ലാം വെട്ടിക്കഴിഞ്ഞപ്പോൾ ബാലൻസ് ആയിട്ടുണ്ടായിരുന്നതിനകത്ത് നിന്ന് ഒരു 3 inch വിട്ട് വെച്ച് ക്രോസ് പീസായിട്ടാണ് ഞാനൊരു വേസ്റ്റ് ബാൻഡിന് കട്ട് ചെയ്തെടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം എലാസ്റ്റിക് ഇടാനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സർക്കിൾ ആയതുകൊണ്ട് സ്ട്രെയിറ്റ് പീസ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതി ചുളിവ് വരും. അതുകൊണ്ടാണിത് ഒരു ക്രോസ് പീസ് തന്നെ എടുത്തത്. അപ്പോൾ നമുക്ക് ഈ കർവ് വരുന്ന പോർഷൻ മൊത്തം നന്നായിട്ട് വളച്ച് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് സ്ട്രെയിറ്റ് പീസ് എടുത്താലും പറ്റും, പറ്റത്തില്ല എന്നല്ല, പക്ഷെ കുറച്ച് വ്യത്യാസം എന്തായാലും വരും. നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരും, ഒരുപാട് പ്ലീറ്റ് ഇടയ്ക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു തുണിക്കകത്ത് നമുക്ക് തന്നെ അറിയാൻ പറ്റും ഈ ക്രോസ് ആയിട്ടുള്ള ഒരു ലൈൻ കിടപ്പുണ്ട് നമ്മുടെ ഈ തുണി, അതായത് സ്ട്രെയിറ്റ് സ്റ്റിച്ച് അവിടെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതി വെച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ ആ നൂല് എവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നു, അപ്പോൾ ആ രണ്ട് പീസിലും നൂല് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ച് തയ്ച്ചു കൊടുക്കണം. അതായത് നേരെ വെച്ചിട്ട് കോണോട് തയ്ച്ചു കൊടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു തുണി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും. ക്രോസ് പീസ് എല്ലാം ജോയിൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് ഈ നൂല് നമ്മൾ ക്രോസ് ആയിട്ടാണ് വെട്ടുന്നത്. നൂല് നേരെ പോകുന്നതിനും നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ക്രോസ് ആയിട്ടാണ് നമ്മൾ തുണി വെട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ജോയിൻ ചെയ്യുന്നതിനും ക്രോസ് ആയിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ഇതായതുപോലെ ഈ നൂല് നേരെ വരത്തക്ക രീതിയിൽ വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അതാണ് നോക്കേണ്ടത്. നൂല് കറക്റ്റായിട്ട് ഏത് നേരെ എങ്ങനെയാണോ ഇരിക്കുന്നത്, നമ്മൾ തുണി കട്ട് ചെയ്തതിനകത്ത് നൂല് എങ്ങനെ നേരെ ഇരിക്കുന്നോ ആ രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ക്രോസ് പീസ് തമ്മിലുള്ള ജോയിൻറ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, ഒരു വ്യത്യാസവും വരത്തില്ല. അതേസമയം നമ്മൾ ഈ ക്രോസ് പീസ് വെട്ടുന്നത് നൂല് നോക്കാതെ വെട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വ്യത്യാസം വരും. ഇതാ കണ്ടോ, ഇതിപ്പം ആ ക്രോസ് ക്രോസ് ആയിട്ടുള്ള നൂലിൻ്റെ ഇത് കണ്ടോ, നമുക്ക് ജോയിൻ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ആ സ്കേർട്ടിൻ്റെ രണ്ട് സൈഡിലില്ല, ഇപ്പോൾ തൽക്കാലം ഒരു സൈഡാണ് ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു സൈഡ് ജോയിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശേഷം മറ്റേ സൈഡ് ജോയിൻ ചെയ്യാനായിട്ട് വേസ്റ്റ് ബാൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ ജോയിൻ ചെയ്തുള്ളൂ. അപ്പോൾ ആദ്യമേ ഒരു സൈഡ് ജോയിൻ ചെയ്തു. ആ ഒരു സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഈ വേസ്റ്റ് ബാൻഡ് നല്ല വശം ചേർത്ത് വെച്ച് അകത്തോട്ടാണ് മടക്കി അടിക്കുന്നത്. കാര്യം എന്തെങ്കിലും ഒരു ചെറിയ ഇതുണ്ടെങ്കിൽ അകത്തൊട്ട് നമുക്ക് മടക്കി കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ ഈ വേസ്റ്റ് ബാൻഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത് നല്ല സർക്കിൾ പോർഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ കറക്കി കറക്കി തന്നെ വെച്ച് കൊടുക്കേണ്ടി വരിക, അന്നെങ്കിലേ ഫ്രണ്ടിലത്തേക്ക് നമുക്ക് ചുളിവില്ലാതെ കിട്ടത്തുള്ളൂ. ഇപ്പം സ്ട്രെയിറ്റ് പീസാണെങ്കിൽ നമുക്ക് ഇതുപോലെ കറക്കി കറക്കി വെച്ച് തയ്ച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേസ്റ്റ് ബാൻഡായിട്ട് ക്രോസ് പീസ് തന്നെ കട്ട് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം, പക്ഷേ ഇത് കണക്ക് നല്ല രീതിയിൽ മടക്കും ചുളിവും വരാത്ത രീതിയിൽ തയ്ച്ചെടുക്കണം. അപ്പോൾ ഇതിന് ശേഷം ഞാൻ മറ്റ് രണ്ടാമത്തെ സൈഡ് ജോയിൻ ചെയ്യുവാണ്. അതിനുശേഷം ഇതൊന്ന് ലോക്കും കൂടി കൊടുക്കുന്നുണ്ട്. കാര്യം ഇത് ഇച്ചിരി ഇരിഞ്ഞു പോകുന്ന തുണിയാണ്, അതുകൊണ്ടാണ് ഞാൻ ലോക്ക് കൊടുക്കുന്നത്. നമുക്ക് ബ്രൊക്കേഡ് പോലുള്ള തുണിയാണെങ്കിലും ലോക്ക് കൊടുത്തെടുക്കുന്നത് തന്നെ നല്ലതാണ്, അപ്പം ഡാമേജ് വലുതായിട്ട് ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ സൈഡ് തയ്ക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വേസ്റ്റ് ബാൻഡിൻ്റെ അവിടെ വരെ വരും. അപ്പോൾ വേസ്റ്റ് ബാൻഡിൻ്റെ ആ പുറത്തോട്ട് നിൽക്കുന്ന പോർഷനും കൂടി അകത്തോട്ട് തള്ളി വെച്ചൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അതിനുശേഷം ലോക്ക് കൊടുക്കുന്നത്. അപ്പോൾ ലോക്ക് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ കയ്യിലുള്ളത് ജനോമിൻ്റെ ആലുവർ എന്ന് പറയുന്ന മെഷീനാണ്. അപ്പോൾ ഇതിൽ തന്നെ ലോക്ക് കൊടുക്കാനുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റിച്ച് ഇട്ടങ്ങ് ചെയ്യുവാണ്. അല്ലാതെ ഞാൻ ഓവർലോക്കിംഗ് മെഷീൻ യൂസ് ചെയ്യാറില്ല, എൻ്റെ കയ്യിലില്ല, ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതിന് ശേഷം താണ്ട് ഈ വേസ്റ്റ് ബാൻഡ് ഞാനൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എലാസ്റ്റിക് ഇടണമെന്നുണ്ടായതുകൊണ്ട് ആ ഒരു പോർഷനിലേക്കുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളിത് തയ്ച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇതിന് ഞാനൊരു 1/2 inch വേസ്റ്റ് ബാൻഡാണ് ഇടാൻ പോകുന്നത്. 1 inch വേണമെങ്കിൽ ഇടാം, പക്ഷെ നമുക്ക് അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ലെങ്ത് അനുസരിച്ച് ഞാൻ വലിയ വ്യത്യാസം വേസ്റ്റ് ബാൻഡിന് വലിയ വ്യത്യാസം വരുത്തിയിട്ടില്ല. കാര്യം ഇത് ഉടുപ്പിന് അടിയിൽ പോകുന്ന ഒരു സ്കേർട്ടാണ്. അപ്പം ഉടുപ്പിന് പുറത്ത് കാണുന്ന സ്കേർട്ടാണെങ്കിൽ തീർച്ചയായിട്ടും വീതിയുള്ളൊരു വേസ്റ്റ് ബാൻഡ് തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗ്യാപ്പ് വരെ ഞാൻ കൊണ്ടുവന്നൊന്ന് നിർത്തി ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. കാര്യം ഈ ഒരു ഹോളിൽ കൂടിയാണ് നമ്മളിപ്പോൾ എലാസ്റ്റിക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇതൊരു 1/2 inch വീതിയുള്ള എലാസ്റ്റിക്. അപ്പോൾ വേസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ 22 inch, അതുകൊണ്ട് ഞാനൊരു ഇപ്പോൾ അതിനകത്തൊരു 18 inch എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു 17 inch വരുത്തുള്ളൂ, കാര്യം ഇത് തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഞാനിതൊരു പിന്ന് വെച്ചിട്ട് ഈ തുണിക്കകത്തോട്ട് നമ്മൾ തയ്ച്ച പോർഷനിലേക്ക് വേസ്റ്റ് ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഈ വീഡിയോയിൽ അങ്ങ് കാണിക്കുവാണ്. ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ ദാണ്ട് ഈ എലാസ്റ്റിക് ഇങ്ങനെ ഇതുപോലെ ജോയിൻ ചെയ്താൽ പറ്റത്തില്ല, പക്ഷേ ഇതുപോലെ ജോയിൻ ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തള്ളി നിൽക്കും. ഇപ്പോൾ ഈ നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് അപ്പുറം ഇപ്പുറം 1/2 inch വീതം അങ്ങ് അകത്തോട്ട് പോകും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ 1 inch ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ ഈ എലാസ്റ്റിക് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഞാൻ ആദ്യമേ ഒരു ഓവർലോക്കിൻ്റെ ആ സ്റ്റിച്ച് തന്നെ കിടന്നത്, അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ ഇട്ടു. അപ്പോൾ ഇനിയിപ്പം നേരെയുള്ള സ്റ്റിച്ചിട്ട് കാണിച്ചു തരാം, അതും വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നേരെയുള്ള സ്റ്റിച്ച് തന്നെ ഇട്ടു.
ഇത് ജോയിൻ ചെയ്തതിനു ശേഷം നമ്മൾ സാധാ എടുക്കുന്ന പോലെ തന്നെ എലാസ്റ്റിക് വലിച്ച് ആ തുണിക്കകത്തോട്ടിടും എന്നിട്ട് ആ ഒരു പോർഷനും കൂടെ ലോക്ക് ചെയ്ത് കൊടുക്കും ശേഷം ഞാൻ ഇവിടെ എക്സ്ട്രാ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുന്നുണ്ട് കാരണം ഈ എലാസ്റ്റിക് ഒരുപാട് ഓടിക്കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ എലാസ്റ്റിക്കിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഞാനൊരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എലാസ്റ്റിക് ഇട്ടതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കും കാര്യം എലാസ്റ്റിക് നല്ല ഈ തുണിയായിട്ട് നല്ല മാച്ചായിട്ടിരിക്കാനും ആ ഒരു ഒരു ചുരുക്ക് കറക്റ്റായിട്ട് വരാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് ഒന്ന് അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് മാത്രമല്ല അരയിഞ്ച് എന്നല്ല ഏത് എലാസ്റ്റിക് ആണെങ്കിലും നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒരു അടി കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തുണിയായിട്ട് നല്ല ചേർന്നിരിക്കും എലാസ്റ്റിക് പ്രത്യേകമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി ഓടുത്തൊന്നുമില്ല ഇടയ്ക്ക് എലാസ്റ്റിക് ഒന്ന് പൊട്ടിപ്പോയ ഈവൻ എലാസ്റ്റിക് ഒന്ന് ചീത്തയായി പോയാൽ പോലും നമുക്ക് ആ തുണിയായിട്ട് ജോയിൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അഥവാ ഇച്ചിരി ഇറുക്കുവാണെങ്കിൽ പോലും നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് നടത്തി വിട്ടാൽ പോലും നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യുമ്പോഴത്തേക്കും നന്നായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ താഴെ മടക്കി അടിക്കുന്നതിന് നമ്മൾ സാധാ മെഷീനിൽ മടക്കി അടിക്കാനാണെങ്കിൽ അങ്ങനെ മടക്കി അടിച്ച് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഒന്ന് ത്രെഡ് ചെയ്തിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് താഴെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആങ്കർ ത്രെഡല്ല ഇതല്ലാത്ത എംബ്രോയിഡറി ത്രെഡാണ് അപ്പോൾ അത് ഞാനിന്ന് ബോബിനകത്ത് ചുറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇത് ബോബിനകത്ത് ചുറ്റിയെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് നിറയ്ക്കരുത് കുറച്ചൊന്ന് നിർത്തി വേണം ചുറ്റിയെടുക്കാൻ കാര്യം ഒരുപാടങ്ങ് നിറച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ കറങ്ങാൻ ഭയങ്കര പാടായിരിക്കും ബോബിനകത്ത് കിടന്ന് അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ബോബിനകത്തോട്ട് ചുറ്റിയെടുക്കുകയാണ് വെച്ചിട്ടുണ്ട് ഇനി അത് നമ്മൾ ഈ ഒരു മെഷീനകത്ത് ഇടുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കാര്യം ഇത് ഞാൻ പറഞ്ഞില്ല ഇത് ജനോമ ആലുവറാണ് അപ്പോൾ സാധാ മെഷീനകത്ത് വേണമെങ്കിൽ നമുക്കിതുപോലെ തന്നെ ബോബിനകത്ത് ത്രെഡ് ചുറ്റിയിട്ട് എടുക്കാൻ പറ്റും പക്ഷേ അന്നേരം ഈ ഓവർലോക്ക് ഇല്ലാത്തത് കൊണ്ട് അതിനകത്ത് നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ആദ്യമേ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ബോബിൻ അടിയിൽ വശത്തോട്ട് ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ നൂലിങ്ങി പൊക്കിയെടുക്കും നൂല് പൊക്കിയെടുത്തിട്ട് ഇതാ ഈ ഒരു ഫുട്ടർ എന്ന് പറയുന്നത് ഈ റോൾഡ് ഹെമ്മിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഫുട്ടറാണിത് ഇത് ഈ മെഷീൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള പ്രത്യേകം വാങ്ങിച്ചിട്ടൊന്നും ഉള്ളതല്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ തുണി അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പറ്റും നോർമലി തന്നെ നമുക്ക് റോള് ഹെമ്മ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ത്രെഡും കൂടി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതിപ്പോൾ നമുക്ക് ഇത് സ്കേർട്ടിന് മാത്രമല്ല വേറെ ഏതിൻ്റെ എൻഡിൽ വേണമെങ്കിലും ഇതിങ്ങനെ ചെയ്യാൻ പറ്റും സ്കേർട്ടിനാകുമ്പോൾ ഇതിങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് കിടക്കും ഈ ത്രെഡിന് പകരം നമുക്ക് തങ്കൂസ് നൂലില്ലേ അത് വേണമെങ്കിലും ഉപയോഗിക്കാം കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സിൻ്റെ താഴെയിലെല്ലാം ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഇത് വെച്ച് ചെയ്യാൻ പറ്റും നമുക്ക് എങ്കിലും ഞാൻ ഈ ത്രെഡ് കൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല ഒരു ഭയങ്കര സ്റ്റിഫായിട്ടോ ഇടയ്ക്ക് നൂര് വരുത്തതോ ഒന്നുമില്ല അപ്പോൾ ഇതാ ഇതുപോലെ ഇതിൻ്റെ ഒരു ലെങ്ത്ത് SS റിഡക്ഷൻ എന്ന് പറയുന്നത് CU ഇട്ട് കൊടുക്കുക അപ്പോഴത്തേക്ക് ഈ ഹെമ്മിങ്ങിന് നല്ല ഒരു ഫിനിഷിങ് കിട്ടും ഈ ഒരു മെത്തേഡിലാകുമ്പോൾ ഞാൻ വേറെ ഒക്കെ യൂസ് ചെയ്ത് നോക്കി പക്ഷേ ഇതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ അങ്ങ് ജസ്റ്റ് അങ്ങ് തള്ളി വിട്ട് കൊടുത്താൽ മതി കറക്റ്റായിട്ട് ഇതങ്ങ് റോളായി ഹെമ്മായതായി ഇതുപോലെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ സെയിം കളറ് നൂല് തന്നെ അടിയിലത്തെ നൂല് ഇട്ട് കൊടുക്കുക അപ്പോഴത്തേക്ക് വലിയൊരു എടുത്തറിയത്തില്ല അല്ലാന്നുണ്ടെങ്കിൽ എടുത്തറിയാൻ പറ്റും ആ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് ഈ സ്റ്റിച്ചിനൊരു ഗ്യാപ്പ് കാണും അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്ട് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ സ്കേർട്ട് ഡബിൾ സർക്കിൾ സ്കേർട്ട് ഫുള്ളായിട്ട് ഇത്രയും ഉണ്ടായിരിക്കും സ്കേർട്ടിന് ഞാൻ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല വേണമെങ്കിൽ നമുക്കിതുപോലെ ഒരു പെറ്റിക്കോട്ട് ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്കേർട്ട് പ്രത്യേകം ഇതിനു വേണ്ടി തയ്ക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യൂ അത് കണക്കിന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക് യു